ഹലോ വെൽക്കം ടു ദി ആസ് കിച്ചൺ എല്ലാവർക്കും ദി ആസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് പക്ഷേ ഇത് ചെറുപഴം വെച്ചിട്ട് ചെയ്യുന്ന ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചിലപ്പോൾ ചെറുപഴം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത് അത്ര ഇഷ്ടപ്പെടണം എന്നില്ല പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ആ പഴത്തിൻ്റെ ആ ഒരു പ്രത്യേക ഫ്ലേവറൊന്നും ഇല്ലാണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു ജ്യൂസായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് നോക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് ഇത് പൂവമ്പഴമാണ് ചെറുതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തേക്കുന്നത് അത്യാവശ്യം സൈസുള്ള പഴമായിരുന്നെങ്കിൽ നമുക്ക് രണ്ടെണ്ണം മതിയാവും കേട്ടോ അപ്പോൾ നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒക്കെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കുന്നോ ആ ഒരു അളവനുസരിച്ച് ഇരിക്കും കേട്ടോ ഏത് തരം ചെറുപഴം വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈവൻ നേന്ത്രപ്പഴം വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ ഇതെല്ലാം ചെറിയ പീസായിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാലാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ നിറയെ പാലെടുത്തിട്ടുണ്ട് അതൊരു 1.5 കപ്പോളം പാലുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ വേവിച്ചിട്ട് തണുപ്പിച്ചെടുത്തേക്കുന്ന പാലാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കും ഐസ് ക്യൂബ് ഈ ഒരു സമയത്ത് ചേർക്കുമ്പോഴായിരിക്കും ജ്യൂസ് അടിക്കുമ്പോൾ ഒരു പ്രത്യേക നല്ല തണുത്ത് നമ്മൾ ഷേക്കൊക്കെ കുടിക്കുന്ന ആ ഒരു രീതിക്ക് വരാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു 4-5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കാം പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ തേനും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുന്തിരിയാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് മുന്തിരിങ്ങ ഇതുപോലെ 1/4 കപ്പോളം മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് സാധാരണ നമ്മൾ കഴിക്കുന്ന മുന്തിരിയാണ് കേട്ടോ അല്ലെങ്കിൽ ജ്യൂസ് മുന്തിരിയോ അതുപോലെ തന്നെ സീഡ്ലെസ് ആയിട്ടുള്ള നീളത്തിലുള്ള ഒരു കറുത്തിട്ടുള്ള ഗ്രേപ്സിലെ അതാണെങ്കിൽ കുറച്ച് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് വേണ്ട വളരെ കുറച്ച് മതിയാവും നമ്മുടെ ജ്യൂസിന് നല്ലൊരു ഫ്ലേവറും കളറും കിട്ടും ഇതിപ്പോൾ നമ്മൾ കഴിക്കുന്ന മുന്തിരി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ കറക്റ്റ് ഈ ജ്യൂസിൽ കിട്ടുള്ളൂ എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ജ്യൂസ് മുന്തിരിയൊക്കെ ആണെങ്കിൽ ഈ ജ്യൂസിന് നല്ലൊരു പർപ്പിൾ കളർ കിട്ടിയാണ് ഇതിപ്പോൾ സാധാരണ മുന്തിരി ആയതുകൊണ്ടാണ് വൈറ്റ് കളറിൽ തന്നെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കാം ആ മുന്തിരിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റണം എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം മുന്തിരി ചേർത്തതുകൊണ്ട് ആ ഒരു പഴത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു കുത്ത് അതിൽ പ്രത്യേകം ഇങ്ങനെ എടുത്തറിയില്ല കേട്ടോ അപ്പോൾ പഴം ഇഷ്ടമല്ലാത്തവരും പഴത്തിൻ്റെ ജ്യൂസ് ഇഷ്ടമല്ലാത്തവരൊക്കെ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഫീഡ്ബാക്സ് പറയൂ കേട്ടോ വീണ്ടും നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് കാണാം ബൈ